നമസ്കാരം സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് സർക്കാർ ഈടാക്കുന്ന ഫീസ് നിരക്കുകൾ കുത്തനെ കൂട്ടുമ്പോൾ വെട്ടിലാകുന്നത് സഹകരണ സംഘങ്ങളാണ് അഞ്ചിരട്ടി വർധനയാണ് പല ഫീസുകൾക്കും വരുത്തുന്നത് ഇതിനായി സഹകരണ ചട്ടത്തിൽ ഭേദഗതി വരുത്താനുള്ള ശുപാർശ സർക്കാരിന് നൽകും സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് പുതിയ തീരുമാനം ജനങ്ങളെ നേരിട്ട് പിഴിയാതെ മറ്റ് മാർഗ്ഗങ്ങളിലൂടെയുള്ള വരുമാന വർധനമാണ് ലക്ഷ്യമിടുന്നത് ഈ മാതൃക എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും വ്യാപിച്ചേക്കും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പ്ലാൻ ബി ബിയുണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ സൂചനകൾ നൽകിയിരുന്നു ഇതിന്റെ ഭാഗമാണ് സഹകരണ സംഘങ്ങളിൽ നിന്നും അധിക തുക കണ്ടെത്താനുള്ള നീക്കം ഉയർന്ന നിരക്കുകൾ നൽകിയില്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങളെ ക്ലാസിഫിക്കേഷനിൽ തരം താഴ്ത്താനുള്ള വ്യവസ്ഥയും കൊണ്ടുവരും ഓരോ സഹകരണ സ്ഥാപനത്തിലെയും ജീവനക്കാരുടെ ശമ്പളവും മറ്റ് മറ്റാനുകൂല്യങ്ങളുമെല്ലാം ക്ലാസിനെ അടിസ്ഥാനമാക്കിയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തുകയെല്ലാം കൃത്യമായി കിട്ടും എന്ന തന്നെയാണ് സർക്കാരിന്റെ പ്രതീക്ഷ പരമാവധി ഓഡിറ്റ് ഫീസ് ഒരു ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കണമെന്നാണ് ശുപാർശ പ്രവർത്തന മൂലധനം വിറ്റുവരവ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് അടിസ്ഥാനമാക്കി നൂറ് രൂപയ്ക്ക് അൻപത് പൈസ എന്ന നിലയിലാണ് ഓഡിറ്റ് ഫീസ് ഈടാക്കുക പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ ഫീസ് അൻപതിനായിരം രൂപയിൽ നിന്ന് രണ്ട് ലക്ഷമാക്കും പത്ത് കോടിക്ക് മുകളിൽ പ്രവർത്തന മൂലധനമുള്ള സംഘത്തിന്റെ ഫീസ് ഒരു ലക്ഷത്തിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കും സാമ്പത്തിക തർക്കങ്ങളിലെ കേസിനുള്ള മിനിമം ഫീസ് ഇരുന്നൂറ് രൂപയിൽ നിന്ന് അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തും രണ്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും പത്ത് ലക്ഷത്തിന് മുകളിൽ പതിനായിരം രൂപയുമാക്കും സഹകരണ ജീവനക്കാരുടെ പരാതികൾക്കുള്ള ഫീസ് ആയിരം രൂപയിൽ നിന്ന് അയ്യായിരം രൂപയാക്കാനും ശുപാർശയുണ്ട് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പരാതികൾക്കുള്ള ഫീസ് അയ്യായിരം രൂപയിൽ നിന്ന് പതിനായിരം രൂപയാക്കി ഉയർത്തും സഹകരണ സംഘം രജിസ്ട്രാർക്ക് അപ്പീൽ സമർപ്പിക്കാനുള്ള ഫീസ് രണ്ടായിരത്തിൽ നിന്ന് അയ്യായിരം രൂപയാക്കി മാറ്റും പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ശാഖ അനുവദിക്കാനുള്ള അപേക്ഷാ ഫീസ് അയ്യായിരം രൂപയിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറാക്കി ഉയർത്തും സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷൻ പുതുക്കാനുള്ള അപേക്ഷാ ഫീസ് രണ്ടായിരത്തിൽ നിന്ന് അയ്യായിരം രൂപയാക്കാനാണ് നീക്കം ഇങ്ങനെയുള്ള ഫീസ് ഉയർത്തൽ പൊതുജനത്തെ നേരിട്ട് ബാധിക്കില്ല അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ ജനരോഷം ഉയരുകയുമില്ല എന്നാൽ സഹകരണ സംഘങ്ങൾ അവരുടെ ഇടപാടുകൾക്കുള്ള സർവീസ് നിരക്കിൽ മാറ്റം വരുത്താൻ നിർബന്ധിതമാകും ഫലത്തിൽ പണം സാധാരണക്കാരന്റെ പോക്കറ്റിൽ നിന്ന് പോകാനാണ് സാധ്യത അതിനിടെ പ്രതിസന്ധിയിലോടുന്ന സംഘങ്ങൾക്ക് സർക്കാർ ഫീസ് ഉയർത്തൽ വലിയ പ്രതിസന്ധിയായി മാറുകയും ചെയ്യും അതുകൊണ്ടുതന്നെ സഹകരണ കൊള്ളയ്ക്കാണ് സർക്കാർ നീക്കം എന്ന വിമർശനവും സജീവമാണ് ഈ അടുത്ത കാലത്താണ് എല്ലാ സർക്കാർ സേവനങ്ങൾക്കുമുള്ള ഫീസ് നിരക്ക് ക്രമാതീതമായി സർക്കാർ വർദ്ധിപ്പിച്ചത് എല്ലാ സർക്കാർ സർവീസുകളിലും സേവനങ്ങൾക്ക് ഫീസ് വർദ്ധിപ്പിച്ചത് ജനങ്ങളെ നേരിട്ട് ബാധിക്കില്ല കാരണം ചെറിയ ഫീസ് ഇനങ്ങളാണ് പല സർക്കാർ സേവനങ്ങൾക്കും ഈടാക്കുന്നത് ഇത് ജനങ്ങൾ അറിയുകയുമില്ല എന്നാൽ ഈ നിരക്ക് വർധന തീർച്ചയായിട്ടും സർക്കാരിന് വലിയ തോതിലുള്ള ധനാഗമന മാർഗ്ഗമാവുകയും ചെയ്യും സാധാരണ ജനങ്ങളുടെ വയറ്റത്തടിച്ചു എന്നുള്ള പരാതി കേൾക്കേണ്ടിയും വരില്ല ഏതാണ്ട് അതേ ക്രമത്തിലാണ് ഇപ്പോൾ സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ട ഫീസ് ഇനത്തിലും അതിൻ്റെ സേവന ഇനത്തിലുമൊക്കെ തന്നെ വലിയ വർദ്ധനവ് വരുത്തിയിരിക്കുന്നത് അഞ്ചിരട്ടിയിലധികമൊക്കെ വർദ്ധിപ്പിച്ച സഹകരണ സംഘങ്ങളെ ബുദ്ധിമുട്ടിക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത് എന്ന ആരോപണം ഉയരുന്നുമുണ്ട്